ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നാ വാ. ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കോ, അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി. മനു, മനുവേ, മനു, എന്താടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ? എന്തോ ചേട്ടാ, എന്റെ കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കൂടെ ട്യൂഷന് വന്നുകൊണ്ടിരുന്ന പയ്യനാ. നമുക്കൊന്നും അറിയില്ല ചേട്ടാ. അയ്യോ, നിർമ്മലിലൂടെ ആയി. ശരി, അവെല്ലാരും കൂടി അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നല്ലേ. എന്നോട് ഇത് വേണമായിരുന്നു മീരെ കുഞ്ഞെ. 17 വയസ്സ് തികഞ്ഞിട്ടില്ല അവക്ക്. ദാണ്ടേ, നിർമ്മലിന്റെ ഫോട്ടോ ദാണ്ട്. കൊള്ളാലോ, നല്ല ഫോട്ടോ അല്ലേ. മനു, പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട ഇവിടുത്തെ മാളുവ. ഈ ബിജുക്കുട്ടൻ കണ്ടയാ, നീ അവളോടൊന്ന് ചോദിച്ചേ. ഞാൻ ചോദിച്ചപ്പോ രണ്ടും കിടക്കണം ഉരുണ്ട് കളിക്കും. ഞാൻ എന്താ പറയാ. പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല. എവിടെയാടി അവര് പോയത്? ഞാൻ ബസ്സൊന്നും കയറ്റി വിട്ടില്ല. എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു. കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു. അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന്. ഡി, എന്റെ മുഖത്തോക്കി പറ. നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന്? കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ. കൊച്ചിനെ കിട്ടി. ഞങ്ങൾ ആനന്ദൻ കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട്, വിളിക്കാം. അവള് ഒരേ വാശിയില്ല, ഇനി പോകുന്ന പറയുന്നേ. നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് കരയോഗത്തിലൊന്ന് അവതരിപ്പിച്ചാലോ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. സോറി അച്ഛാ, സോറി. എന്താ ചേച്ചി, ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ. മോള അതൊക്കെ നോക്കുന്നേ, അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി, ഞങ്ങക്ക് എന്തായാലും ക്വാർട്ടർലി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട്. ആരായി? ഓ, ഒന്നുമില്ലെന്നേ, ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ, ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ, ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ, ഇൻസ്പെക്ഷൻ. എന്താ മോന്റെ പേര്? ആ, ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കോ. എവിടെയാ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്ത അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട. മോൻ ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി അവിടെ ഇരിക്ക. ഹായ്. ഹായ്.
ബാങ്കിൽ നിന്ന് വന്നതാ, പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ, ചേച്ചിക്ക് നോക്കാനല്ലേ, മനസ്സിലായി. കൂടി അവിടുന്ന് ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ? ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി മനസ്സിലായി. അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട, അമ്മയ്ക്ക് ടെൻഷനാവും, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ ഓക്കെ. ഞാനെന്നാ, അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല വേണ്ട, ഞാൻ വേണ്ട വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. അല്ല വേണ്ട, കുഴപ്പമില്ല, ഇപ്പൊ വരാം. അയ്യോ, ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോട്ടോ ചായ? ആ വാങ്ങിച്ച. അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്തു കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? വിവരം പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അമ്പുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതില് ഇലക്കിട്ടിരുന്നല്ലേ. ആ അങ്ങനെ ഒരു പറ്റ പറ്റി. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ, നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറിക്ക്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്, പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ഓ, നമ്മളെ ഒന്നും ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തും പോരി ഇപ്പൊ തുടങ്ങുന്നു? നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദ് ആണോ എന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചെ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗിൻ ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സേ കണ്ട കാര്യങ്ങാനും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ഞാൻ ഇരിക്കുവാണേ. കോമളിച്ചി, ആ എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ലായോ മോളെ? ഇല്ല ചേച്ചി, ക്ലാസ് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട്, നോക്കണം. ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേച്ചി.